ഡോക്ടർ ഫസൽ ഗഫൂർ, എന്തുകൊണ്ടാണ് മുനവർ അലി തങ്ങളെ പോലുള്ള ആൾക്കാർ ഒരു ട്വീറ്റ് ഇട്ട ശേഷം അത് പിൻവലിക്കേണ്ടി വരുന്നത്? ആരെ ഭയന്നിട്ടാണ്? ആ ഒരു ഗതികേടിലേക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോയോ? അല്ല, അത് കാര്യം ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഈ തങ്ങന്മാരെ അഭിപ്രായം ഒന്നും പറയൂല. അത് ഏത് തങ്ങളായാലും പാണക്കാട് ശിവാഭവനങ്ങളായാലും ഹൈദരാബാദ്, അതായത് അവരെ എൻഗേജ് ചെയ്യാൻ പൊളിറ്റിക്ക് ഒപ്പോണൻസ് ആയിട്ട് ഡയറക്റ്റായിട്ട് ഒരു ഏറ്റുമുട്ടലിന് അവര് പോകൂല. അതാണ് അവരുടെ ഒരു അതല്ലെങ്കിൽ അവരെടുത്തുകൊണ്ട് പറയാം. അതുകൊണ്ട് അതിന്റെ അർത്ഥം ലീഗിന്റെ പ്രതികരണം ഉണ്ടാവില്ല എന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നു നാളെ രാവിലത്തേക്കൊക്കെ എന്റെ പ്രതികരണം വരാം. മാത്രമല്ല, എന്റെ കൂടെ 24 ചാനലിൽ ഉണ്ടായിരുന്നു പി ടി മുഹമ്മദ്, വളരെ ശക്തമായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. പിന്നെ രശ്മിത പറഞ്ഞതെന്ന് ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് അല്ല ആക്ച്വലി ലീഗിന് ഈ ലെജിറ്റിമസി കൊടുത്തത്. കോൺഗ്രസ് നമുക്കറിയാം പണ്ട് EMS ലെജിറ്റിമസി കൊടുത്തത്. 1967 ആദ്യമായിട്ടൊരു മന്ത്രിസഭയിലൊക്കെ ഇന്ത്യയിൽ തന്നെ കാര്യമായിട്ട് വരുന്നത്, കാര്യം കാര്യപ്പെട്ട പോസ്റ്റൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോ അത് അങ്ങനെ ന്യൂനപക്ഷ എന്താ നേരത്തെ പറഞ്ഞ മാതിരി, നിങ്ങൾ പറഞ്ഞ മാതിരി കമ്മ്യൂണിറ്റി പാർട്ടി, ഒരു കമ്മ്യൂണിറ്റി പാർട്ടി എന്നുള്ള നിലക്ക് ആ പാർട്ടി ഒരു തീവ്രവാദമായിട്ടുള്ള ലൈൻ എടുക്കൂല. അതാണ് അതിന്റെ സഭ. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞതാണ് അതിൽ കാര്യം. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ വളരെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോയിരിക്കണേ, കുറെ കഴിഞ്ഞാൽ നമ്മുടെ ഞങ്ങളൊക്കെ ചെറുപ്പക്കാരൊക്കെ അവരൊക്കെ വേറെ വഴിക്ക് പോകും, പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. അത് പിന്നെ ഈ രാജ്യത്ത് തന്നെ ഒരു ദുരന്തമായി മാറും. നമ്മുടെ രാജ്യത്തിന് വരാൻ പോണ ഒരു ദുരന്തമാണ്. വേറെ ഒന്നുമുണ്ടല്ല, 10-20 കോടി ജനങ്ങൾ. അപ്പൊ അവരെങ്ങനെ വല്ലാതെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫാക്ടാണ്. മനസ്സിലായില്ല? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഇന്ത്യയുടെ ഇന്ത്യയല്ല ഇന്ത്യ സബ് കോണ്ടിനെന്റ് ചരിത്രം എടുക്കുകയാണെങ്കിൽ, വിഭജനത്തിന്റെ വർഗീയതകൾക്ക് ശേഷം നമ്മൾ എടുക്കണമെങ്കിൽ, ഞാൻ പേര് പറഞ്ഞ അഹമ്മദാബാദ് 10,000 പേര് കോൺഗ്രസ് മുഖ്യ ഹിതേന്ദ്ര ദേശായി, ഭാഗൽപൂർ മുഖ്യമന്ത്രി സത്യേന്ദ്രനാരായൺ സിന്ഹ മരിച്ചത് 8,000 പേര്, മൊറാദാബാദ് മുഖ്യമന്ത്രി VP സിംഗ് മരിച്ച 12,000 പേര്, PASCയുടെ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ഗോദ്ര അല്ലെങ്കിൽ അഹമ്മദാബാദ് അവിടെ മരിച്ചത് 10,000 പേര്. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ വർഗീയതകളിൽ അവിടെ മുസ്ലിമുകളും കാരണക്കാരനല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതിന്റെ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഫാക്ട്സ്, ഗോദ്രയില് ആരാണ് ഉത്തരവാദി എന്നുള്ള. പക്ഷെ അതിന്റെ മൊത്തം ഇത് കാണുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് ശതമേക്കുന്നു ഈ റൈറ്റ്സിൽ നിന്നാണ് വരുന്നത്. ബോംബെയിൽ നമുക്കറിയാം ശ്രീകൃഷ്ണ സിന്ഹ റിപ്പോർട്ട്, ഞാൻ പറഞ്ഞുതരാം. ബീഹാറിൽ മുങ്കേരിലാൽ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറയുന്നത്? ബോംബെയിൽ ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട് എന്താ പറയുന്നത്? അപ്പൊ ആ ഇതിന്റെ മുകളിൽ ഒന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഗോദ്ര അടക്കമുള്ള സ്ഥലങ്ങളിൽ ഒരു കോൺഗ്രസ് MPനെ പട്ടപകല് കൊന്നിട്ട്, മനസ്സിലെ ഐസാഫറിനെ കൊന്നിട്ട് ഒന്നും ഉണ്ടായില്ലല്ലോ. നത്തിങ് ഈസ് ഹാപ്പനിങ്. ആസാൻ ജാഫറിയുടെ ഭാര്യ നീക്ക് വേണ്ടി അലയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ഇല്ലാതാക്കണം. അതാണ് എന്റെ അഭ്യർത്ഥന. ആ ഒരു പീസ് നമുക്ക് സമാധാനം വേണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞാൻ.